ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പലരും യാത്ര ചെയ്തത് ജോർജിയ വഴി. അങ്ങനെയെങ്കിൽ ഇത് സിദ്ദിഖാപ്പന്റെ ജോർജിയ വിസയുടെ കോപ്പിയാണ്. ഹത്രാസ് സംഭവത്തിലെ പ്രതിയായ സിദ്ദിഖാപ്പൻ എന്തിനാണ് ജോർജിയയിൽ പോയത്? സിദ്ദിഖാപ്പൻ എന്തിനാണ് ജോർജിയയിലേക്ക് പോയത് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ആന്റി ടെററിസം സൈബർ വിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അൻസാർ ഉൽ ഖലീഫ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനായിരുന്ന കോഴിക്കോടുകാരൻ മുഹമ്മദ് പൊള്ളാക്കനി ഐസിസിൽ ചേരാൻ സിറിയയിൽ എത്താനായി സൌദിയിൽ നിന്നും ജോർജിയയിലേക്ക് യാത്ര ചെയ്തതിനും ഇസ്ലാമിക് സ്റ്റേറ്റിൽ പ്രവർത്തിച്ചതിനും NIA കോടതി 7 വർഷക്കാല തടവിന് വിധിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പോയ പലരും ടെഹ്റാൻ, സൌദി, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു പോയിട്ടുള്ളത് എന്ന് പലതവണ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. മിസ്ഫ സിദ്ദിഖ്, ഷിഫ ഹാരിസ് തുടങ്ങിയ തീവ്രവാദിനികൾ ടെഹ്റാൻ വഴിയാണ് ഐസിസിൽ ചേരാൻ പോയത്. മുഹമ്മദ് പൊള്ളാക്കനി സൌദിയിൽ നിന്നും ജോർജിയ വഴിയാണ് ഐസിസിൽ ചേരാൻ പോയത്. ഈ സാഹചര്യത്തിൽ തീവ്രവാദ കേസിൽ വിചാരണ നേടുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സൈദ്ധാന്തികനായ സിദ്ദിഖാപ്പൻ എന്തിനാണ് ജോർജിയയിലേക്ക് യാത്ര ചെയ്തത് എന്നത് തീർച്ചയായും അന്വേഷിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. ന്യൂഡൽഹിയിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ആ കടുത്ത ദാരിദ്ര്യത്തിനിടയിൽ എന്തിനാണ് ജോർജിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചത് എന്ന് അന്വേഷിക്കണം എന്ന് ATCW ആവശ്യപ്പെടുന്നു. ജോർജിയ വഴി അയാൾ സിറിയയിലേക്ക് കടക്കാൻ പദ്ധതി ഇട്ടിരുന്നോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. ഇയാൾക്ക് വിദേശയാത്രകൾ ഇങ്ങനെ ചെയ്യാനുള്ള ഫണ്ട് അത് ആരാണ് നൽകിയത്? ഇയാൾക്ക് PFI ഫണ്ടിംഗ് ബ്രിഗേഡ് എന്തിനാണ് ഫണ്ട് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതും എന്നത് ഇന്നും അന്വേഷിക്കപ്പെടാത്ത കാര്യമാണ്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കൊച്ചിയിൽ NIA അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് തലവൻ അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കിന്റെ ഹത്രാസ് കേസ് ബന്ധം സിദ്ദിഖാപ്പന് വിനയാകും. ഹത്രാസ് കേസിൽ സിദ്ദിഖാപ്പന്റെ മൊഴി അനുസരിച്ച് പ്രതി ചേർക്കപ്പെട്ട ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീനെയും വടകര സ്വദേശി ഫിറോസ് ഖാനെയും പരിശീലിപ്പിച്ചത് അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക് ആണ് എന്ന് NIA വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുന്നതിനാൽ മുഹമ്മദ് മുബാറക്കിന്റെ നിർദ്ദേശാനുസരണം ഡൽഹിയിലെ ഹിറ്റ് സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ഇവർ നിയോഗിക്കപ്പെടുകയായിരുന്നു. ഡൽഹി കലാപത്തിൽ ഇവർ രണ്ടാളും പങ്കെടുക്കുകയും ചെയ്തു. ബദറുദ്ദീനും ഫിറോസ് ഖാനും ഡൽഹിയിലെ NCHRO ഓഫീസിൽ സിദ്ദിഖാപ്പന് ഒപ്പമായിരുന്നു താമസം എന്ന വിവരങ്ങളും ലഭിച്ചിരുന്നു. ഹത്രാസിൽ കലാപമുണ്ടാക്കാൻ സിദ്ദിഖാപ്പൻ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളായ മസൂദ് അഹമ്മദ്, അതിക്കൂർ റഹ്മാൻ എന്നിവർക്കൊപ്പം യാത്ര തിരിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിൽ അൻഷാദും ഫിറോസ് ഖാനും അനുഗമിക്കുന്നുണ്ടായിരുന്നു. കാപ്പനും സംഘവും പോലീസിന്റെ പിടിയിലായത് അറിഞ്ഞ അൻഷാദും ഫിറോസ് ഖാനും ഹത്രാസ് ദൌത്യം ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് മുങ്ങി. ഇവർ ഡൽഹിയിൽ തുടരുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം ഇവരെ കേരളത്തിലേക്ക് വിളിപ്പിച്ചു. കേരളത്തിലെത്തിയ ഇരുവരും അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണേന്ത്യയിൽ ചില പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തു. സിദ്ദിഖാപ്പനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് 3 മലയാളികളുടെയും പങ്ക് UP പോലീസിന് ബോധ്യമായത്. ഹത്രാസ് ദൌത്യത്തിനുള്ള പണം എത്തിച്ച ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌ ഷെറീഫിന് ED നോട്ടീസ് അയച്ചു. ED മുന്നിൽ ഹാജരാകാതെ ഗൾഫിലേക്ക് കടക്കാൻ ശ്രമിച്ച അഞ്ചൽ സ്വദേശി റൌഫിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാൾ കക്കനാട് ജയിലിൽ റിമാൻഡ് കഴിയവേ ഹത്രാസ് കേസിൽ പ്രതി ചേർത്ത് UP പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി UP മഥുര ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഹത്രാസ് കേസിന് UP സർക്കാരിനോട് പകരം വീട്ടാനായി UPയിലെ BJP നേതാക്കളെ വധിക്കാനും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ബോംബ് വയ്ക്കാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കിയ അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക് ഇതിനായി അൻഷാദിനെയും ഫിറോസ് ഖാനെയും UPയിലേക്ക് അയക്കുകയായിരുന്നു. സിദ്ദിഖാപ്പന്റെ മൊഴി അനുസരിച്ച് അൻഷാദിന്റെയും ഫിറോസിന്റെയും റോൾ മനസ്സിലാക്കിയ UP പോലീസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ലക്നൌവിൽ വെച്ച് ഇരുവരെയും തോക്കുകളും സ്ഫോടക വസ്തുക്കളും സഹിതം UP പോലീസ് ഭീകരവിരുദ്ധ സേന പിടികൂടി. ഇവരെ കാപ്പനൊപ്പം ഹത്രാസ് കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. കാപ്പന്റെ മൊഴി പ്രകാരം കേസിൽ പ്രതി ചേർക്കപ്പെട്ട 3 മലയാളികൾ ലക്നൌ ജയിലിൽ കിടക്കുമ്പോഴാണ് കാപ്പന് മാത്രം ജാമ്യം ലഭിക്കുന്നത്. കാപ്പൻ നിരപരാധിയാണ് എന്ന മലയാളി മാധ്യമങ്ങളുടെ പ്രചാരണം കാരണം സഹതാപം ഇളക്കി കാപ്പന്റെ കുടുംബത്തിന് ഗൾഫിൽ നിന്ന് തന്നെ കോടികളുടെ സഹായധനം ഒഴുക്കി. കാപ്പന്റെ മൊഴി പ്രകാരം അറസ്റ്റിലായ മറ്റു 3 മലയാളികളെ എന്തായാലും മലയാള മാധ്യമങ്ങൾ നിരപരാധികളാക്കിയില്ല. അവരുടെ കുടുംബങ്ങൾക്ക് സഹതാപവും സാമ്പത്തിക സഹായവും കിട്ടിയതുമില്ല. എന്തായാലും ഈയിടെ അറസ്റ്റിലായ PFI സീക്രട്ട് വിംഗിലെയും ഹിറ്റ് സ്ക്വാഡിലെയും അംഗമായ അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കും
അത്ര സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സിദ്ദിഖ് കാപ്പൻ എന്ന രാജ്യവിരുദ്ധന്റെ തീവ്രവാദ സംബന്ധമായുള്ള പ്രവൃത്തികളുടെ കൂടുതൽ തെളിവുകൾ ആന്റി ടെററിസം സൈബർ വിംഗ് പുറത്തുവിടുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കും കാപ്പനും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് കാപ്പൻ ജോർജിയയിലേക്ക് പോയത്? അത് സിറിയയിലേക്ക് കടക്കാൻ ആയിരുന്നുവോ? ആകയാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്ന് ATCW ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.